ഇനി നമുക്ക് കേടുവന്ന പാൽ വെച്ചിട്ട് കട്ടിയുള്ള നല്ല തൈര് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഇതുപോലെ കേടു വന്നിട്ടുള്ള പാലായിരിക്കും ഈ പാല്. നമുക്ക് എങ്ങനെയാണ് കട്ടിയിൽ തൈരാക്കാൻ നോക്കാം. ഇനി ഇത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ ഒരുപാട് വെള്ളമുണ്ട്, ഇത്ര വെള്ളം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിലത്തെ വെള്ളം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കളയാം. ഇപ്പോൾ ഇതിലേക്ക് എല്ലാതും ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന് മുകളിൽ തെളിഞ്ഞ് നിൽക്കുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കളയാം. നമുക്ക് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സിയിൽ ജാറിൽ നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ നമുക്ക് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ചൂടാക്കിയെടുക്കാം. നല്ല പോലെ ചൂടാവണം. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമ്മളെ കൈ പൊള്ളണ പോലെ നല്ല ചൂടായിട്ടുണ്ടാവണം. ഇനി ഒരു പാത്രത്തിലേക്ക് നല്ല കട്ടിയുള്ള തൈര് ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുക. അത് നന്നായിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്യുക, നന്നായിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ട് നമുക്ക് ഇത് നമ്മൾ ചൂടാക്കിയിട്ടുള്ള പാലില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂട് വേണം കേട്ടോ പാല്. നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഈ പാലിൽ തൈര് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ശേഷം നമുക്ക് നല്ല ചൂടായിട്ടിരിക്കുന്ന ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഇളക്കി കൊടുക്കുക. പാല് ചൂടുണ്ടായാൽ മാത്രമേ നമുക്ക് തൈരിനെ കട്ടിയിട്ട് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് പാല് ചൂട് വേണമെന്ന് പറയുന്നത്. ഇനി നമുക്കിതൊരു ഒടയിണ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കുക. ഇനി ഇത് ഒരു ദിവസം പുറത്തിരിക്കണം. നല്ലപോലെ അടച്ചിട്ട് ഒരു ഭാഗത്ത് അടച്ച് ഇളക്കൊന്നും ചെയ്യാതെ ഒരു ഭാഗത്ത് നമുക്ക് വെക്കാം. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള നല്ല തൈര് കിട്ടിയിട്ടുണ്ടാവും. അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല കട്ടിയുള്ള തൈരേക്കാളും